മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ മങ്കട ബ്ലോക്കിലെ കാർഷിക മേഖലകളിലൊന്നാണ് കുറുവ ഗ്രാമപഞ്ചായത്ത്. നെല്ലും പച്ചക്കറികളും നാണ്യവിളകളുമാണ് ഇവിടത്തെ പ്രധാന കൃഷി. നല്ല തെളിഞ്ഞ അന്തരീക്ഷം, വളക്കൂറുള്ള മണ്ണ്, നല്ല നീരൊഴുക്ക്, ഒരു കാർഷിക ഗ്രാമത്തിന്റെ വിളസമൃദ്ധിക്ക് ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. ഇവിടെ ആളുകൾ കൃഷിയോടുള്ള ആഭിമുഖ്യം മൂലം സ്വന്തമായ ഭൂമിയിലും കൂടാതെ ഭൂമി പാട്ടത്തിനെടുത്തും കൃഷി ചെയ്യുന്നുണ്ട്. 35 ഏക്കർ പാട്ടഭൂമിയിൽ നാണ്യവിളകളും കിഴങ്ങിനങ്ങളും വാഴയും പച്ചക്കറിയും ഫലവൃക്ഷങ്ങളും തോട്ടവിളകളും ഔഷധ സസ്യങ്ങളുമൊക്കെ ഫലപ്രദമായി പരിപാലിക്കുന്ന ഒരു യുവ കർഷകനാണ് മങ്കട ബ്ലോക്കിലെ കരിഞ്ചാപ്പാടിയിൽ പറത്തൊടി വീട്ടിലെ പി. സൈഫുള്ള. മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ഭൂമി പാട്ടത്തിനെടുത്താണ് സൈഫുള്ള കൃഷി ചെയ്യുന്നത്. സ്വന്തമായുള്ള 1.5 ഏക്കറിൽ ജാതി, തെങ്ങ്, കമുങ്ങ്, റബ്ബർ എന്നീ വിളകളും കൃഷി ചെയ്യുന്നുണ്ട്. പാരമ്പര്യമായി തന്നെ കർഷക കുടുംബത്തിൽ പിറന്ന സൈഫുള്ള പഠനകാലത്ത് തന്നെ കോഴിയും താറാവുമൊക്കെ വളർത്തി ആദായമുണ്ടാക്കിയിരുന്നു. ഉപ്പ കുഞ്ഞാലനെ സഹായിച്ചുകൊണ്ട് 15 വയസ്സിൽ മണ്ണിലേക്ക് ഇറങ്ങിയതാണ് സൈഫുള്ള. കള നീക്കം ചെയ്യാനും വാഴയ്ക്ക് തടമെടുക്കാനുമായി പ്രഭാതത്തിൽ തന്നെ സൈഫുള്ള തോട്ടത്തിലെത്തും. 15 വയസ്സുമുതലുള്ള ശീലമാണിത്. വിദ്യാലയത്തിലേക്ക് പോകുന്ന ഉത്സാഹത്തോടെ തന്നെ ഉപ്പയോടൊപ്പം തോട്ടത്തിലിറങ്ങും. ഞാൻ ആദ്യമായിട്ട് കൃഷിയിലേക്ക് വന്നത് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ഉപ്പ, ഉമ്മ, എൻ്റെ മുത്തശ്ശൻ അവരിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കൃഷിയിലെ പാഠങ്ങൾ പഠിച്ച് കൃഷി എന്താന്ന് മനസ്സിലാക്കി ഈ ഒരു രംഗത്തേക്ക് വന്നത്. പിന്നെ ഞാൻ എൻ്റെ പഠന കാലയളവിൽ തന്നെ ഒരുപാട് കോഴി, താറാവ് അതുപോലത്തെ മൃഗങ്ങളോടൊക്കെ എനിക്ക് ഒരുപാട് താല്പര്യം തോന്നിയിട്ട് ഞാൻ അവയൊക്കെ വളർത്തി അങ്ങനെ നിൽക്കുന്നൊരു സമയത്ത് അവ നമുക്ക് കൂടുതൽ ചില സമയങ്ങളിൽ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റുള്ള കോഴിയൊക്കെ ആണെങ്കിലും താറാവാണെങ്കിലും മറ്റുള്ളവരുടെ വിള ചില സമയങ്ങളിൽ അവ നശിപ്പിക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് മാറി നമ്മൾ ചെടികൾ തന്നെ മാത്രം അല്ലെങ്കിൽ പ്ലാന്റ്സ് അത് മാത്രമാക്കി മാറ്റി അങ്ങനെയാണ് എനിക്ക് ഈ ചെടികളോട് കുറച്ചും കൂടെ താല്പര്യം തോന്നിയത്. പിന്നെ ഞാൻ പഠിച്ചതും ഈ ഒരു ഏകദേശം മേഖലയിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഇതിലോട്ട് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റി. അങ്ങനെയാണ് എന്നെ ഞാൻ കൃഷിയിലേക്ക് മുഴുവൻ സമയം ഒരു കർഷകനായി മാറാൻ ഞാൻ തീരുമാനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ മണ്ണിലിറങ്ങിയെങ്കിലും പാഠപുസ്തകങ്ങൾക്കും അമിത പ്രാധാന്യം നൽകിയിരുന്നു സൈഫുള്ള. ചെറുതും വലുതുമായ നിരവധി അവാർഡുകൾ നേടാൻ ഈ ഉപകർഷകന് സാധിച്ചതും കഠിനാധ്വാനം ഒന്നു തന്നെയാണ്. മഞ്ചേരി ലോക്കൽ, മേട്ടുപാളയം, ചെങ്ങാലിക്കോടൻ, സ്വർണമുഖി എന്നിങ്ങനെ 4 തരം നേന്ത്രവാഴകളാണ് സൈഫുള്ളയുടെ വാഴത്തോട്ടത്തെ അലങ്കരിക്കുന്നത്. ഉയരം കൂടിയ വാഴയാണ് മേട്ടുപാളയം എങ്കിൽ കുറിയ ഇനമാണ് മഞ്ചേരി ലോക്കൽ. ഞാലിപ്പൂവനും ചെങ്കതളിയുമുണ്ട് കൂട്ടത്തിൽ. ടിഷ്യൂ കൾച്ചർ തൈകളാണ് നടീലിന് ഉപയോഗിക്കുന്നത്. ഉഴുതുമറിച്ചിട്ട മണ്ണിലാണ് വളപ്രയോഗം നടത്തുന്നത്. ജോലിക്കാരോടൊപ്പം സൈഫുള്ളയും കിളയ്ക്കുകയും നനയ്ക്കുകയുമൊക്കെ ചെയ്യും. വെള്ളക്കെട്ടുള്ള സ്ഥലമായതിനാൽ കനത്ത മഴയും പേമാരിയും ഉണ്ടാകുമ്പോൾ വാഴ അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഭാരിച്ച നഷ്ടം നികത്താനായി വാഴകൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഈ വാഴ വെച്ചത്, വാഴ നട്ടിരിക്കുന്നത് ഒരു 6 മുതൽ 7 അടി വരെ സ്പേസിങ്ങിലാണ്. ഇവിടെ നട്ട വെറൈറ്റി മേട്ടുപ്പാളയമാണ്. ഈ മേട്ടുപ്പാളയം ആകുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്നുണ്ട്, നല്ല വണ്ണമൊക്കെ വെച്ച് അത് വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ മഞ്ചേരി, ഇൻ കേസ് മഞ്ചേരി ലോക്കലിൽ നിന്നുള്ള കുറിയ ഇനം വെക്കുകയാണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ ഒരു 5-6 പടല എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിന് കൃത്യമായ ഒരു വളപ്രയോഗം ഒരു വാഴയ്ക്ക് അത്യാവശ്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് 5-6 തവണയെങ്കിലും വളപ്രയോഗം നടത്തണം. അതിന് ഇപ്പോൾ നമ്മളുടെ കേസിൽ ബുദ്ധിമുട്ടായത്, നമുക്ക് ആ ഒരു പ്രൊസീജിയർ ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ ഒന്നുകിൽ കലക്കി ഒഴിക്കുന്ന വളങ്ങളാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അതുപോലെ ബാക്കി സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും ഒരു വാഴയ്ക്ക് വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ വെള്ളം. വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്നായിട്ട് വെള്ളം പെട്ടെന്ന് പൊങ്ങി വെള്ളം വീടുകളൊക്കെ എല്ലാ ഭാഗത്തും വീടുകളായതുകൊണ്ട് വെള്ളം ഒഴിഞ്ഞു പോകാൻ പറ്റാത്തൊരു പ്രശ്നത്തിൽ. അപ്പോൾ എല്ലാ വാഴയും ഇൻഷുർ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നത്. വാഴകൾക്കിടയിൽ ഔഷധ സസ്യങ്ങളും പച്ചക്കറികളും ചേനയുമൊക്കെ ഇടവിളയായും നട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് നല്ല ആദായമാണ് ലഭിക്കുന്നത്. ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഔഷധ സസ്യങ്ങളുടെ വിളവെടുപ്പ്. ആയുർവേദ ഔഷധ കമ്പനികൾക്ക് മൊത്തമായാണ് കുറുന്തോട്ടിയും നീലയമരിയുമൊക്കെ നൽകുന്നത്. ഞാനിവിടെ മെയിനായിട്ട് ഒട്ടുമിക്ക എല്ലാ ഒരു മേഖലയിലും കൃഷിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പച്ചക്കറി കൃഷിയാണെങ്കിലും ഇനിയിപ്പോൾ വാഴ കൃഷി, പച്ചക്കറിയുടെ ഒരു സമയത്ത് പച്ചക്കറി കൃഷി ആ വേനലിനെ അനുബന്ധിച്ച് അല്ലെങ്കിൽ മഴേനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു രണ്ട് വിള അത് നമ്മൾ മസ്റ്റായിട്ട് എന്തായാലും ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇതെല്ലാം ഒരു മെയിൻ ക്രോപ്പ് വാഴയാണെങ്കിൽ ആ വാഴയ്ക്ക് ഇടവിള ആയിട്ടാണ് ചെയ്യുന്നത്. അത് വിവിധ വെറൈറ്റി കൃഷികളാണ് ആ ഒരു പച്ചക്കറി കൃഷിയിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നെല്ലിൻ്റെ സമയമാകുമ്പോൾ നെല്ലിനെ നെൽകൃഷി ചെയ്ത് ആ ഒരു കഴിഞ്ഞതിൻ്റെ ശേഷം വേനൽ കൃഷി ആണ് പച്ചക്കറി ഒരു ഭാഗം വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വാഴയിലെ ഒരു ഭാഗത്തുള്ള ഒരു ഇടവിള, ആദ്യത്തെ ഒരു 4-5 മാസത്തെ ഒരു ഇടവിളയായിട്ട് അതും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന കപ്പ കൃഷിയാണ്. കപ്പ ഏകദേശം ഒരു 6 ഏക്കറോളം കപ്പ നമുക്കുണ്ട്. അടുത്തത് കഴിഞ്ഞാൽ ഒരു 3 ഏക്കർ നമ്മൾ മെഡിസിനൽ പ്ലാന്റ്സ്, വിവിധ മെഡിസിനൽ പ്ലാന്റ്സ്. അത് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ കൊടുവേലി, കുറുന്തോട്ടി, ആടലോടകം, തുളസി, ചെങ്ങഴി നീർക്കിഴങ്ങ് ഒക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. 6 ഏക്കറിൽ മരച്ചീനി കൃഷി ചെയ്യുന്നു. കലാശാല അറിവുകളും കൃഷിപാഠങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായ കൃഷിരീതിയാണ് സൈഫുള്ള അവലംബിക്കുന്നത്. തോട്ടത്തിൽ ജലസേചനത്തിന് തുള്ളി നനയാണ് സ്വീകരിച്ചത്. ഇതുവഴി വാഴച്ചുവട്ടിലേക്ക് വെള്ളത്തോടൊപ്പം വളങ്ങളും ആവശ്യമായ പോഷകങ്ങളും എത്തുന്നുണ്ട്. ഇത് കർഷകന്റെ ചെലവ് കുറയ്ക്കാനും സഹായകരമാകുന്നു. കമുങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്നുണ്ട്. ഗ്രോ ബാഗിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ണ് നിറച്ചാണ് കമുങ്ങിൻ തൈകൾ, മഞ്ഞൾ എന്നിവ നടുന്നത്. നടീൽ കഴിഞ്ഞ തൈകൾക്ക് നല്ല നന ആവശ്യമാണ്. കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന പ്രോത്സാഹനമാണ് സൈഫുള്ളയുടെ കാർഷിക ജീവിതത്തിന്റെ കരുത്ത്. തോട്ടത്തിലൂടെ ഒഴുകുന്ന നീർച്ചാൽ മണ്ണിനെ ഈർപ്പമുള്ളതാക്കുന്നു. തണ്ണിമത്തന്റെ വിവിധ ഇനങ്ങൾ ഇവിടെയുണ്ട്. വിത്തില്ലാത്തതു മുതൽ 6-7 ഇനം തണ്ണിമത്തന്റെ ഉൽപ്പാദനവുമുണ്ട്. ഇവയ്ക്ക് വളപ്രയോഗം വ്യത്യസ്തമായതിനാൽ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. വേനലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നെല്ല് ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ആ ഒരു ഫീൽഡിനെ യൂസ് ചെയ്തിട്ട്
അടുത്ത ഒരു 3 മാസത്തേക്ക് തണ്ണിമത്തൻ കൃഷി ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ആ തണ്ണിമത്തൻ കൃഷിയിൽ തന്നെ നമ്മൾ വിവിധ വെറൈറ്റീസ്, ഇപ്പോൾ സാധാരണ തണ്ണിമത്തൻ എന്ന് പറയുമ്പോൾ പുറം പച്ചയും ഉള്ള് ചുവപ്പ് കളറുമായിട്ട്, അതിൽ തന്നെ സാധാ വലിയ സൈസിൽ വരുന്നതും ചെറിയ സൈസിൽ വരുന്നതുമുണ്ട്, കിരൺ ടൈപ്പും. പിന്നെ നമ്മൾ ഉള്ളിൽ മഞ്ഞയും പുറം ഭാഗത്ത് പച്ച കളറുമായിട്ടുള്ള ഒരു തണ്ണിമത്തൻ, അൻമോൾ അതേപോലെ ആരോഹി എന്ന് പറഞ്ഞ രണ്ട് വെറൈറ്റീസും ചെയ്യുന്നുണ്ട്. പിന്നെ പുറന്തോടും മഞ്ഞയും ഉള്ള് ചുവപ്പുമായിട്ടുള്ള വിശാല എന്ന് പറഞ്ഞ ഈ ഒരു വെറൈറ്റി, ഏകദേശം ഒരു 4-5 വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സീഡ്ലെസ് ആയ സ്വർണ്ണയും ഷോണിമയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് അവ സ്വയം പോളിനേഷൻ ചെയ്യാത്തത് നടക്കാത്തത് കാരണം കൂടുതൽ നമ്മൾ പോളിനേറ്റ് ചെയ്ത് ഉണ്ടാക്കണം. അപ്പോൾ അതൊരു പ്രയാസമായി മാറിയതുകൊണ്ട് നമ്മൾ ആ ഒരു ഫീൽഡിൽ നിന്ന് ഇനി അത് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനിക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ നല്ല കുരുവൊന്നുമില്ലാത്തതാണ് കിട്ടിയത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾക്ക് കൂടുതൽ എഫേർട്ടുകൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സൈഫുള്ളയുടെ കാർഷിക മുന്നേറ്റങ്ങൾക്ക് പച്ചക്കൊടി കാണിക്കാൻ മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കും പുറമെ കുറുവ പഞ്ചായത്ത് കൃഷി ഓഫീസർ ഷുഹൈബ് തൊട്ടിയനും ഒപ്പമുണ്ട്. ശ്രീ സൈഫുള്ള പറത്തൊടി, അദ്ദേഹം കുറുവ ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രധാന കർഷകനാണ്. കഴിഞ്ഞ വർഷത്തെ യുവകർഷകൻ അവാർഡ്, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച യുവകർഷകൻ അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ് ശ്രീ സൈഫുള്ള. കാർഷിക മേഖലയിൽ വ്യത്യസ്ത മേഖലകളിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. വാഴ, പച്ചക്കറി, നെല്ല്, പൂള, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയ നിരവധി കൃഷികൾ അദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. കൃഷിയിൽ തന്നെ യന്ത്രങ്ങളുടെ ഉപയോഗം വളരെയേറെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. സ്വന്തമായിട്ട് ടില്ലർ, മറ്റുപകരണങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനുണ്ട്. ഔഷധ സസ്യത്തിൽ അദ്ദേഹം മലപ്പുറത്ത് തന്നെ വളരെ വ്യാപകമായ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ്. നീലമരി, കൊടുവേലി എന്നുള്ള വിളകളൊക്കെ ചെയ്യുകയും കയറ്റയക്കുകയും ചെയ്യുന്നുണ്ട്. പരമ്പരാഗത വിത്തിന്റെ സംരക്ഷകനായ സൈഫുള്ളയുടെ കൃഷി മികവ് വെളിപ്പെടുത്തുന്നതാണ് തനത് കാർഷിക വിളകളായ വേങ്ങേരി വഴുതിന, നവര, രക്തശാലി, എടയൂർ മുളക് എന്നിവയുടെ സംരക്ഷണം. മുംബൈ ആസ്ഥാനമായ രാസവള കമ്പനിയുടെ കൺസൾട്ടന്റാണ് സൈഫുള്ള. കമ്പനിക്ക് വേണ്ടി ഫോണിൽ കർഷകർക്ക് ഉപദേശങ്ങൾ നൽകാറുണ്ട്. ട്രാൻസ്വേൾഡ് എന്ന് പറഞ്ഞ ഒരു ഫെർട്ടിലൈസർ കമ്പനിയാണ്. അവരുടെ പ്രോഡക്ട്സൊക്കെ ഒരുപാട് അവർ തന്നു. നമ്മൾക്ക് എങ്ങനെ ഒരു ഔട്ട് ഓഫ് സ്റ്റേറ്റ്, നമ്മളുടെ കേരളത്തിലില്ലാത്ത കൃഷികൾ ഇവിടെ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയൊക്കെ അവിടുത്തെ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പാകത്തിൽ എങ്ങനെ അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെന്തൊക്കെ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നു, അതുപോലെ അങ്ങനെ വിവിധ കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കി അവർ നമുക്ക് ട്രെയിനിങ് തന്നു. മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലയിലെ കർഷകർക്ക് കൃഷികാര്യങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതും കൃഷി അറിവുകൾ പകർന്നു നൽകുന്നതും സൈഫുള്ളയാണ്. പ്രതിഫലേച്ഛയില്ലാതെ കർഷകർക്കായി ഡ്രിപ്പ് ഇറിഗേഷൻ സ്ഥാപിച്ചു നൽകും. വിളകൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ഈ കർഷകൻ സജ്ജമാണ്. തോട്ടത്തിലെ ചെടികളിൽ പരാഗണം നടത്തുന്നതിനായി 10 വർഷമായി വീട്ടിൽ ചെറുതേനീച്ചകളെയും വളർത്തുന്നുണ്ട്. വീട്ടാവശ്യത്തിനുള്ള തേൻ ലഭിക്കുന്നുവെന്ന് മാത്രമല്ല, നല്ല വിള ലഭിക്കാനും തേനീച്ച വളർത്തൽ സഹായിക്കുന്നു. യുവജനക്ഷേമ ബോർഡിന്റെ സംസ്ഥാനത്തെ മികച്ച യുവകർഷകർക്കുള്ള പുരസ്കാരം നേടിയ സൈഫുള്ളയെ തേടി അടുത്ത വർഷം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സംസ്ഥാന തലത്തിലുള്ള യുവകർഷക അവാർഡുമെത്തി. സുഭിക്ഷ കേരളത്തിന്റെ ജില്ലാതല പുരസ്കാരം തുടങ്ങി നിരവധി ചെറുതും വലുതുമായ പുരസ്കാരങ്ങൾ വേറെയും. നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ പദ്ധതിയിൽ വ്യാപൃതനാണ് സൈഫുള്ള. കൊടുവേലിയിൽ നിന്ന് കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്നതിലാണ് ഗവേഷണം നടത്തുന്നത്.
നീലയമരിയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഈ യുവ കർഷകനെ മികവുറ്റവനാക്കുന്നു. ഔഷധ സസ്യങ്ങളുടെ കൃഷിയുടെ കൂടെ അതിൽ നിന്നും ഒരു ബൈ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ നീലാമരി യൂസ് ചെയ്തിട്ട് തലയിൽ തേക്കാനുള്ള ഓയില്, നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന എണ്ണയും മറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് പച്ചമരുന്നുകളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മുടി വളരാനും ഇതിന് തലവേദന മറ്റു കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് അതിൻ്റെ ഒരു ഫലം നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് നമ്മളുടെ കൃഷിനെ തന്നെ. അതിൻ്റെ കൂടാതെ കൊടുവേലി കൃഷി നമ്മൾ ചെയ്തതിൻ്റെ കൂടെ ഈ കൊടുവേലി കൃഷി വിൽക്കുന്ന സമയത്ത് അതിൽ നിന്നും എടുക്കുന്ന ഒരു എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു 100% എഫക്റ്റീവായിട്ട് എഫക്റ്റീവായിട്ടും സേഫായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബയോപെസ്റ്റിസൈഡ് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. കാർഷിക പാഠങ്ങളും കൃഷി അറിവുകളും ഇലക്ട്രോണിക്സിൽ BSc ബിരുദവും കേരള വെറ്റിനറി സർവകലാശാലയിൽ നിന്ന് ബയോ സ്റ്റാറ്റിസ്റ്റിക്സിൽ അഥവാ അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രഗ് ഡിസൈനിങ്ങിൽ MPhilലുമൊക്കെയായി സൈഫുള്ള മുന്നേറുകയാണ് വിള സമൃദ്ധിയുടെ പാഠത്തേക്ക്. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 6950043. ഫോൺ: 0471273180. ഇമെയിൽ: ddkrishitvm@gmail.com. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm